ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹൈനെക് ബ്ലൗസ് ആണ്. ഹൈനെക് ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിക്കും. ഇപ്പോൾ പേപ്പർ കട്ടിംഗ് ആണ് ചെയ്യുന്നത്. പേപ്പർ കട്ടിംഗ് വെച്ചിട്ട് തുണിയിൽ അതിൻ്റെ ലേ ഔട്ട് എടുത്തിട്ടാകുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതും കൂടെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഹൈനെക്കും സാധാ ബ്ലൗസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എവിടേക്കാണ് വ്യത്യാസങ്ങൾ വരുന്നത്, എവിടേക്കാണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹൈനെക്ക് ബ്ലൗസിന് വേണ്ടിയിട്ട്. അപ്പം മെഷർമെൻറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. ചെസ്റ്റ് വന്നിട്ട് ചെസ്റ്റ് ബ്ലൗസ് എടുത്താൽ മെഷർമെൻ്റ് ആണ്. നിങ്ങൾ ബോഡി നടത്തുകയാണെങ്കിൽ 2 ഇഞ്ച് ഇല്ല് ലൂസിങ് ഇട്ടോണം. അപ്പം ഇത് എടുത്തത് എന്ന് വെച്ചാൽ 14 ഇഞ്ചസ് ബ്ലൗസ് എടുത്ത. വെസ്റ്റ് വന്നിട്ട് 34, ഷോൾഡർ വന്നിട്ട് 14.5 ഇഞ്ചസ് ആണ്. ആം ഹോളിൻ്റെ റൗണ്ട് മൊത്തത്തിൽ 18 ഇഞ്ച് ഉണ്ട്. സ്ലീവ്സ് വന്നിട്ട് 9 ഇഞ്ചസ് ലെങ്ത്. ബൈസെപ്സിൻ്റെ റൗണ്ട് വന്നിട്ട് 12 ഇഞ്ച്. അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലൗസിന്ന് കിട്ടിയ മെഷർമെൻറ്റ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കൊടുക്കാം. അപ്പോൾ ഹൈ നെക്കും സാധാ ബ്ലൗസിലും കൊടുക്കുന്ന ഷോൾഡറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഹൈ നെക്ക് ബ്ലൗസിൽ ഷോൾഡർ എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഹാഫ്. അപ്പോൾ നമ്മൾ 14.5 ചെയ്യുമ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ 14.5 ഹാഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/4 ഇഞ്ചും കൂടെ കിട്ടും. അതിൽ നമ്മൾ എപ്പം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ 14 ആണ്, ഞാൻ ഫുൾ നമ്പറിൽ പറഞ്ഞുതരാം. ഷോൾഡർ വന്നിട്ട് 14 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം അതിൻ്റെ ഹാഫ് വന്നിട്ട് എത്രയാണ്? 7 7+ 1/2 ഇഞ്ച്. നിങ്ങളെ ഷോൾഡർ ആക്ച്വൽ ഷോൾഡറിൻ്റെ എപ്പം ഹാഫ് പ്ലസ് 1/2 ഇഞ്ച് ആണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഫോർമുല. ഇതായി ടിപ്പ് നമ്പർ 1. അപ്പം എൻ്റെ കേസിൽ ഇതിൻ്റെ ഹാഫ് വന്നിട്ട് 7.7¼ ഇഞ്ചസ് വരും. അതിൽ ഹാഫ് ചെയ്യുമ്പോൾ 7.75 വരും. അപ്പം ഞാൻ അതിവിടെ കൊടുത്തേക്കാം. 7.75 വരും. അപ്പം ഇത് ഷോൾഡർ വ്യത്യാസം കാണും. ഹൈറ്റിനനുസരിച്ച് ഷോൾഡറിൽ വ്യത്യാസം വരും. അത് കഴിഞ്ഞിട്ട് താഴെ എത്ര ഡൗൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ ഹാഫ് നേരെ താഴെ ഡൗൺ ചെയ്യാം. അപ്പം നമുക്ക് 7¼ ഇഞ്ചസ് ആണ് ഷോൾഡർ കിട്ടിയത്. അത് ഹൈ നെക്കിൻ്റെ ഫോർമുലയാണ്. ഇത് ഒന്നും നോക്കാനില്ല നമുക്ക്, ബാക്കിൽ നെക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പം 7¼ ഇഞ്ചിൽ ഞാൻ 7.25 ഇവിടെ മാർക്ക് ചെയ്യാണ്. ഈ എക്സസ് 1/2 ഇഞ്ച് വിട്ടത് മാത്രം ഞാൻ എടുത്തിട്ടില്ല. ആക്ച്വൽ ഷോൾഡറിൻ്റെ ഹാഫ് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ടാകുമ്പം ഇത് നമുക്കിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ വാട്സപ്പ് ക്ലാസ്സസ് ഉണ്ട്, അത് പെയ്ഡ് ക്ലാസ് ആണ്. അപ്പം സാരി ബ്ലൗസ് പഠിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് പഠിച്ചാൽ ബേസിക് ക്ലാസ്സസ് അല്ല, ഇത് കറക്ഷൻ ക്ലാസ്സസ് ആണ്. ഇപ്പം നമ്മൾ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് ഇനി നമുക്ക് ഈ ലൈനിൽ കൊടുക്കേണ്ടത്. അപ്പം 40 ഇഞ്ചസ് ആകുമ്പോൾ അതിൻ്റെ 1/4 ചെയ്യുമ്പം 4-ാമത്തെ ഭാഗം എടുത്താൽ 10 ഇഞ്ച് ഇവിടെ നമുക്ക് കൊടുക്കണം. ആ 10 ഇഞ്ച് നമുക്കിവിടെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ടാകുമ്പം സീം കൊടുക്കേണ്ട 1.5, 2 എത്ര നിങ്ങൾക്ക് താല്പര്യം സൈഡിൽ തുണി വെക്കാൻ അതിനനുസരിച്ച് കൊടുക്കാം. 1.5 മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ചിൻ്റെ കർവ് ഇവിടെ കൊടുത്തേക്കാം. 1/2 ഇഞ്ചിൽ ഇതിനെ വെച്ചിട്ട് മുകളിൽ നിന്നൊരു 3 ഇഞ്ച് താഴോട്ട് വന്നിട്ട് നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം. ഇത് കൈക്കുഴി വരച്ചു, 1/2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് വെട്ടുന്നത്. ബാക്ക് പാർട്ടാണ്. അപ്പം ബാക്ക് പാർട്ടിൽ ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത് പ്ലസ് 1 ഇഞ്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത് വന്നിട്ട് 13.5 ആണ് പ്ലസ് 1. അപ്പം 14.5 ഞാനിത് മുറിച്ചിരിക്കുകയാണ്. നമ്മൾ വെസ്റ്റ് ലൈൻ, അപ്പം വെസ്റ്റ് ലൈൻ വന്നിട്ട് 34 ഇഞ്ചസ് ആണ്. ആ 34 ഇഞ്ചസ് 1/4 ചെയ്യുമ്പോൾ വരുന്നത് 8.5 ഇഞ്ചസ് ആണ്. ആ 8.5 ഇവിടെ കൊടുക്കാം. 1 ഇഞ്ച് ഡാറ്റ് പിടിക്കാൻ പ്ലസ് നമ്മളിവിടെ കൊടുത്ത സീം 1/2 ഇഞ്ച് അതേപോലെ താഴെയും കൂടെ കൊടുക്കാം. ബ്ലൗസിൻ്റെ ലെങ്ത് നിങ്ങളെ ബ്ലൗസിൽ എത്രയാണ് നോക്കണം. 40 ആണെന്ന് വിചാരിച്ചിട്ട് സെയിം 13 നിങ്ങളിത് 14.5 വരത്തില്ല. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണ് ബ്ലൗസിൻ്റെ ലെങ്ത് കുറവ്. പൊക്കമുള്ള ആൾ 40 ഒക്കെ ആകുമ്പോൾ പൊക്കം കാണും. അപ്പം അതിനനുസരിച്ച് ഇത് കൊടുത്തോണം. ഹൈറ്റ് നിങ്ങൾ ബ്ലൗസിൽ അളന്നിട്ട് വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ടാകുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്യണം. എങ്ങോട്ടാണ് ഡൗൺ ചെയ്തത്? കൈക്കുഴിൻ്റെ ഭാഗത്ത്. നെക്കിലെ ബ്ലൗസ് തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റാണ്. ഈ ടിപ്പ് നോട്ട് ചെയ്തോളും. നമ്മൾ സാധാ നെക്ക് ഡൗൺ ചെയ്യുന്നത് എപ്പോൾ ഇങ്ങോ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ കഴുത്തിൻ്റെ സൈഡിലോട്ടാണ് എപ്പം ഡൗൺ ചെയ്യാറ്. പക്ഷേ ഹൈ നെക്ക് ആകുമ്പോൾ നമ്മളത് ഇങ്ങോട്ടാണ് ഡൗൺ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് ഡൗൺ ചെയ്യുന്നതെന്ന് കുറേ ആൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ, ഡ്രോയിങ് അത്ര നല്ലതല്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം.
ഇത് ഇപ്പം ഇങ്ങനെയാണ് നമ്മളെ നെക്ക് ഇരിക്കുന്നത്, ബോഡി എപ്പോൾ ഇങ്ങനെയാണ് സ്ലോപ്പ് ഉണ്ടാകുന്നത്. ഹൈ നെക്ക് ആകുമ്പോൾ ആ നെക്ക് ഇവിടുന്നേ കിടക്കുമ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഈ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കൊടുത്താൽ ഈ എക്സസ് വരുന്ന തുണിയില്ലേ, നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്താലും ഇവിടെ ഇങ്ങനെ പൊന്തി നിന്ന് കാണും എടുത്ത് കളയുന്നത്. അതുപോലെ തന്നെ ഹൈപ്പം ഷോൾഡർ എത്രയാണ് വേണ്ടത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് തരാം, സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് തരാം. ഓരോരു ചെസ്റ്റിനനുസരിച്ച് ഷോൾഡർ എത്രയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ചാറ്റ് ഞാൻ ഇപ്പം തന്നേക്കാം. 6 ഇഞ്ച് ഡൗൺ ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. കൈക്കുഴിയൊക്കെ എങ്ങനെയാണ് കറക്റ്റാക്കി എടുക്കേണ്ടതെന്ന് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ചാനലിൽ വിസിറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഇങ്ങനെ അളന്നെടുത്ത് കറക്റ്റാണ് നമ്മൾ ഇവിടെ 9 ഇഞ്ച് ശരിയാക്കി എടുത്തത്. അതൊക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ നെക്കാകുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഡൗൺ ചെയ്യും. 3 ഇഞ്ചിൻ്റെ നെക്കാണ് ഞാൻ ഇതിന് മുറിക്കുന്നത്. 1/2 ഇഞ്ച് ഡൗൺ ചെയ്യാണ്, 1/2 ഇഞ്ചാണ് കേട്ടോ. എവിടെ നിന്നാണ് എടുക്കുന്നത്? 1/2 ഇഞ്ച് ഇതിനെ ബോക്സാക്കി എടുത്തിട്ട് ചെറുങ്ങനെ ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ യോജിപ്പിച്ച് എടുത്തു. ഡാട്ട് പിടിക്കേണ്ട എവിടെയെന്ന് വെച്ചാൽ ഈ അളവ് നോക്കാം, അത്ര ഉണ്ടെന്ന് നമ്മൾ വിട്ട ഡാട്ട് ചെയ്തു. 9 ഉണ്ട്, അപ്പം 4.5 ആയിരിക്കും നമ്മൾ ഡാട്ട് കൊടുക്കേണ്ടത്. 4.5 ഡാട്ട് കൊടുത്ത് 4.5 ഇഞ്ച് ഹൈറ്റിൽ ഡാട്ട് ഇങ്ങനെ കൊടുക്കാം. അതിൻ്റെ വീതി അപ്പുറത്ത് 1/2 ഇഞ്ച്, ഇപ്പുറത്തും 1/2 ഇഞ്ച്. ഇതായി നമ്മളെ ബാക്കിലത്തെ ഡാട്ട്. ഇനി ഫ്രണ്ടിൽ നിങ്ങളെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം, എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഇതിൽ തയ്ക്കാൻ പറ്റുന്നത്. ഹൈനേക്ക് ആകുമ്പോൾ ഇതാണ് ബാക്ക് പാർട്ട്. ഇനി ഫ്രണ്ട് പാർട്ടും കൂടെ വെട്ടി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പ്രിൻസസ് കട്ടാണ് ഇടാൻ വിചാരിക്കുന്നത്. പ്രിൻസസ് കട്ട് ഇടാം, നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് നിങ്ങൾക്ക് അതിലിടാവുന്നതാണ്. കാരണം സാധാ നമ്മളെ ബെൽറ്റ് ബ്ലൗസിലിടുന്ന പോലത്തെ കപ്പ് കട്ടോറീസ് ആക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്, ഏത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം. പക്ഷേ ഈ ടിപ്പ് മാത്രം വെക്കാം. സാധാ നമ്മൾ 40 ആണെങ്കിൽ ഇവിടെ ഒരു 5.5 ഇഞ്ചൊക്കെ കൊടുക്കുള്ളൂ. ഇത് 7.5 7.5 കൊടുക്കണം. നിങ്ങൾ എത്രയാണ് കൈക്കുഴി ഇതിൻ്റെ വീതി, കൈയിൻ്റെ റൗണ്ട് അത്ര നമുക്ക് കിട്ടുന്ന രീതിക്ക് ഇതിനെ താന്ന് കൊടുക്കണം. ഇനി ഫ്രണ്ടിലത്തെ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ഇതിൽ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ആസ് ഇറ്റ് ഈസ്. ഇതേപോലെ ഒരു പേപ്പർ എടുത്തിരിക്കുകയാണ്. ഈ പേപ്പറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ബ്ലൗസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പ്ലസ് 2 ഇഞ്ചസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണ് ലെങ്ത്ത് ബ്ലൗസിൻ്റെ അത് എടുത്തിട്ട് അതിൽ 2 ഇഞ്ചസ് പ്ലസ് ചെയ്ത് എടുത്തോണം. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഈ 1/2 ഇഞ്ച് വിട്ടിട്ട്, ഈ 1/2 ഇഞ്ച് ഇവിടെ വിട്ടതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാം എത്രയാണ് നമ്മൾ കൈയൊക്കെ വെട്ടിയെടുത്തിരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ കറക്റ്റ് ഉള്ള പോലെ തന്നെ ഡ്രോ ചെയ്തെടുത്തു. ഇതിനെ കട്ടി നമ്മൾ ഈ പാർട്ട് ഇവിടെ കണ്ടു 1 ഇഞ്ച് കൂടുതലാണ് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇത് ബാക്ക് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ടാണ്. ഓക്കെ, ഇത് വേണ്ട, ഇതിനെ മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇനി കട്ടിങ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യൂസ് ഉള്ളത്. ഇതിൽ എന്തെല്ലാമാണ് ഫ്രണ്ട് പാർട്ടിൽ വ്യത്യാസം വരുത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നെക്ക് ഇവിടെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ എത്രയാണ് കൊടുക്കേണ്ടത് കൊടുക്കാം. 3 ഇഞ്ചാണ് അവിടെ കൊടുത്തത്, ഇവിടെയും 3 ഇഞ്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ആൾട്ടർ നെക്കാ, ഹാ ഏത് നെക്കാണ്, കോളർ നെക്കാ, എന്താണ് വെച്ചാൽ ഇതിൽ നമുക്ക് വരയ്ക്കാം. നെക്കിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നെക്ക് കുഴിച്ച് വേണമെങ്കിൽ കുഴിച്ച് വെട്ടാം, അതൊക്കെ ഓപ്ഷനിലാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു 7 ഇഞ്ചിൻ്റെ നെക്ക് കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ നെക്ക് ക്ലോസ് ആകുമ്പോൾ 40 ഇഞ്ചസ് ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ ഒരു 7 ഇഞ്ചസ് നെക്ക് വെക്കുകയാണ്. 2.5 ഇഞ്ച് വീതി ഞാൻ കൊടുത്തിരിക്കുക. ഇതിലിനി നിങ്ങൾക്ക് ഹാഫ് കോളറോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നെക്ക് ഇടാവുന്നതാണ്. ഞാൻ ഇതിലൊരു ലീപ്പ് നെക്കാണ് ഡ്രോ ചെയ്ത് വിടുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ ഓപ്ഷനാണ്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ഇടാവുന്നതാണ്. ഇത് നമ്മൾ വിട്ടിരിക്കുന്നത് ഹുക്ക് ആയി വെക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. നമുക്കിത് ഡ്രോ ചെയ്തെടുക്കാം ഫസ്റ്റ് മുകളിൽനിന്ന്. ഇതും കൂടെ നമുക്കൊന്ന് ശരിയാക്കി ഇവിടെ വിടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കിലത്തെ പാർട്ട് വെട്ടുമ്പോൾ എപ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്തില്ലേ ഇവിടെ ഒരു ലൈൻ, ഈ ലൈനിൻ്റെ 1/2 ഇഞ്ച് അകത്തോട്ട് എടുത്തിട്ട് ഒരു ലൈൻ ഞാൻ ഡ്രോ ചെയ്തു. ഓക്കെ, എന്നിട്ട് മുകളിൽ നിന്ന് അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരയ്ക്കാം. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഹൈ നെക്ക് ബ്ലൗസിനെയും സാധാ ബ്ലൗസ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹൈ നെക്ക് നമുക്ക് ടൈറ്റ് ആയാലും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വലിച്ച് അത് ഇടാൻ പറ്റത്തില്ല. അത് തന്നെ നമ്മൾ സാധാ നെക്കുള്ളത് ബ്ലൗസ് ആണെങ്കിൽ എന്താ പറ്റുക, കുറച്ച് ലൂസ് ടൈറ്റ് ആണെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും വലിച്ചെങ്കിൽ ഇടാൻ പറ്റും. നമുക്ക് ഷോൾഡർ ഒത്തിരി ലേഡീസ് കാണാം ഇങ്ങനെ വലിച്ച് 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 അതിനെ ഇടും. പക്ഷെ അത് അങ്ങനെയെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം, വേസ്റ്റ് ആവത്തില്ല. പക്ഷേ ഹൈ നെക്ക് ആകുമ്പോൾ എപ്പം അത് ബാക്കിൽ ടൈറ്റ് ആയാൽ, ബാക്കിൽ നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചാൽ നമുക്കൊരു കംഫർട്ടബിൾ സോണിൽ അത് ഇട്ടുകൊണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. ഒരു വല്ലാണ്ട് ഇരിക്കും നമുക്കത് ഇട്ട്. അതുകൊണ്ട് ടൈറ്റ് ആയാൽ ഇത് ചുരുക്കി പറഞ്ഞാൽ വേസ്റ്റാണ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഇവിടെ ഞാനിത് 1 ഇഞ്ച് കൊടുക്കുകയാണ്.
ഈ ഇവിടുന്ന് ബാക്കിലോട്ട് ആദ്യം ഇവിടെ ഹാഫ് ഇഞ്ച് എടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് ഒരു ഇഞ്ച് കൊടുത്തിട്ട് ഇനി നമ്മളിതിനെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിലെത്തത്, ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ ആം ഹോലാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് വ്യത്യാസങ്ങൾ. ഇതിനെ കുറച്ച് അകത്തോട്ട് എടുക്കണം. ഇതിനെ അകത്തോട്ട് എടുത്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഈ തുണി കണ്ടോ, ഹാഫ് ഇഞ്ചിൻ്റെ തുണി, നമ്മൾ ഇതിനെ അകത്തോട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ പ്ലീറ്റ്സ് വീ ഇവിടെ ഫ്രണ്ടിൽ. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് ഇഞ്ച് അകത്തോട്ട് എടുത്തിട്ട് ഇവിടെ ഞാൻ ഡ്രോ ചെയ്തത്. ഈ ഒരു ടിപ്പായി. അത് കഴിഞ്ഞിട്ടാകുമ്പം സാധാ ബ്ലൗസും ഈലും അപ്പെക്സ് പോയിന്റിൽ കൊടുക്കേണ്ട വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം എന്താണ് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ കേസിൽ എൻ്റെ അപ്പെക്സ് പോയിന്റ് വന്നിട്ട് 10 ഇഞ്ചസിലാണ് ഉള്ളത് ഡാറ്റ് പോയിന്റ്. അപ്പം നമ്മൾ അതിൽ യൂസ്വൽ എന്താ ചെയ്യുന്നത്, 0.5 കൂടെ അതിൽ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഹൈ നെക്ക് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. 7.5 ഇഞ്ചസ് 0.75 ഇഞ്ചസ് അതിൽ നമ്മൾ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ സ്ലോപ്പ് ശ്രദ്ധിച്ചോ, സാധാ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇത്ര സ്ലോപ്പ് നമ്മൾ ഇങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ബ്ലൗസ് നമ്മളെ നെക്കിൻ്റെ എവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന് വരുന്ന ഒരു 3/4 ഇഞ്ചിൻ്റെ ഡിഫറൻസും കൂടെ നമ്മൾ കരുതി വേണം എപ്പം താഴത്തെ ഡാട്ട് കൊടുക്കാൻ. ഞാൻ എല്ലാ ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ ഈ മെയിൻ ഡാട്ട് മിഡൽ ഡാട്ടാണ് ബ്ലൗസിൻ്റെ ജീവൻ. അതിന് അത് കറക്റ്റ് ആണെങ്കിൽ ഈ ബ്ലൗസ് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് കറക്റ്റ് പിടിച്ചു നിർത്താൻ പറ്റും. 1/4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം 10 ആകുമ്പം 10 ഹാഫ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിൽ, അപ്പം ഇത് വന്നിട്ട് ഒരു 11 ഇഞ്ചസിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ 10.75 ഇത് കൊടുക്കണം. അപ്പം ഞാനിത് 10.75 കൊടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വി എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ചെസ്റ്റിൻ്റെ 10ാമത്തെ ഭാഗം, അപ്പോൾ 14 ഇഞ്ചിൻ്റെ 10ാമത്തെ ഭാഗമാകുമ്പോൾ 4 ഇഞ്ചസ് ഇവിടെ വരും. 4 ഇഞ്ചസ് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്ന് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ച്. ഇത് സോറി, വേറെ പേപ്പർ തീർന്നു പോയി വാങ്ങിക്കാൻ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ താഴോട്ട് ഡാട്ട് പിടിക്കേണ്ടത് എത്രയാന്ന് വെച്ചാൽ ഇത് ഞാൻ 2.5 ഇഞ്ച് പിടിക്കുകയാണ്. എന്നിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കേണ്ടത് ഞാനിപ്പം തുണി കട്ട് ചെയ്യുമ്പം കാണിച്ചുതരാം. ഇത് ഞാൻ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന 39.25 ഇഞ്ചസിലാണ് ബെൽറ്റ് നമ്മൾ ഇന്ന് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ, നിങ്ങളിതും 13 വരുമെന്നില്ല, നിങ്ങൾ അപ്പെക്സ് പോയിന്റ് അളന്ന് നോക്കാം ബ്ലൗസിൽ, എന്നിട്ട് ഇത് എത്രയുണ്ട് നോക്കാം, അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇത് ഇവിടെ മാർക്ക് ചെയ്യാം നിങ്ങളിത് എത്രയാണെന്ന്. എന്താ വെച്ചാൽ ഈ തയ്ച്ചെടുക്കുമ്പോൾ അത് 1/2 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇങ്ങനെ ഡാട്ട് ഇടുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് കണ്ടോ നീളം കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ 2.5 കൊടുത്തത്, ഇവിടെ എത്തുമ്പോൾ ഇത് 3 ഇഞ്ച് നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ബ്ലൗസിലില്ലതിനെ കാട്ടിയും 1/2 ഇഞ്ച് ഡാട്ടിൻ്റെ ഇവിടെ കുറച്ച് കൊടുക്കാം. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ അത് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു പോപ്പുലർ വീഡിയോ ചാനലിലുണ്ട്, അത് കണ്ടാലും മതി. 40 സൈസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ ഒരു 1/2 ഇഞ്ചിൽ ഇത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 2.5, ഇവിടെ 2.5, ഇവിടെ ഇത് 1.5. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുക. റൗണ്ടിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 1/2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കാം. അപ്പോൾ നമുക്ക് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഞാൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. താമഹോലാണ് നമ്മൾ ഇനി വെട്ടിയെടുക്കാൻ പോണത്. ഇത് കട്ട് ചെയ്തെടുത്തു, എൻ്റെ ഡാട്ട് പറഞ്ഞുതരാം. ഇപ്പുറത്തോട്ട് 1.5, ഇപ്പുറത്തോട്ട് 1.5 ഇഞ്ചാണ് ഡാട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഡാട്ട് ഇതിൻ്റെ ക്രോസിൽ കൊടുക്കാം 4 ഇഞ്ചസിൽ. ഇവിടുത്തെ ഡാട്ട് ഇത് വന്നിട്ട് 1.75, 1.75 ഇങ്ങോട്ട് 2.5 ഇഞ്ചിൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ വണ്ണം വന്നിട്ട് 1/2 ഇഞ്ചിൽ തീർക്കണം. ക്വാർട്ടർ ക്വാർട്ടർ ഇപ്പുറം ഇത് ഓരോരോ സൈഡിൽ 1.5 1.5 എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കപ്പ് ഇത്ര വലുതാക്കണം എനിക്ക്, അതുകൊണ്ട് ഇത് ഞാൻ 1/4 ഇഞ്ചിൽ ഇതിനെ തീർക്കും. എനിക്ക് കപ്പ് ഇത്ര വലുത് വേണം. ഇതാണ് നമ്മളെ 3 ഡാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ കട്ടിങ്. ഇപ്പം കട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എങ്ങനെ അതും കൂടെ കാണിച്ചുതരാം. അപ്പോൾ ഇത് ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, പിന്നെ ചാർട്ട് തന്നേക്കാം. ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൻ്റെ ചാർട്ടും കൂടെ തന്നേക്കാം, അത് യൂസ്ഫുൾ ആയിരിക്കും തയ്ക്കുന്ന ആൾക്ക്. ഷോൾഡർ അളവ് എടുക്കാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്, അപ്പം അതിൻ്റെ ചാർട്ട് ഞാൻ തരാം. വീണ്ടും ഇത് ഷോൾഡറാണ്. അപ്പം 34 ചെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഷോൾഡർ വന്നിട്ട് 13.5, 36 ആണെങ്കിൽ 14, അങ്ങനെ ഞാൻ 48 വരെയുള്ള ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. ബ്ലൗസ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ചിലർക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമില്ലായിരിക്കും. അപ്പം
വെയിറ്റ് ചെയ്യണ്ടേ, ബെൽറ്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, അതും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ താഴെ ഒരു മുക്കാൽ ഇഞ്ച് വിട്ടിട്ട്, മുക്കാൽ ഇല്ലെങ്കിൽ ഒരു ഇഞ്ച് താഴെ വിടുകയാണ്. ഒരു ഇഞ്ച് താഴെ വിട്ടിട്ട് ഒരു ലൈൻ, സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ലൈനിൽ ഒരു ഇഞ്ച് ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചെടുത്തു. ഇത് ഒരു ഇഞ്ചാണ് താഴെ വിട്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ബെൽറ്റിനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ആസ് ഇറ്റ് ഈസ് അതിനെ ഇങ്ങനെ ഡ്രോ ചെയ്ത് എടുക്കണം. കണ്ടോളൂ, ആസ് ഇറ്റ് ഈസ് അതിനെ ഡ്രോ ചെയ്ത് എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്, ഇങ്ങനെ ഡ്രോ ചെയ്തെടുത്തു. ഇനി ഒന്നുമില്ല, ഇനി താഴെ നിന്ന് ഇങ്ങനെ മുറിക്കാം. താഴെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തെന്ന് വെച്ചാൽ ഹാഫ് ഇഞ്ച് ഇവിടെ ബെൽറ്റും ഈ ബോഡിയും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ യൂസ് ആവും. ഇങ്ങനെ ബെൽറ്റും ബോഡിയും ജോയിൻ ചെയ്യുമ്പോൾ കണ്ടോ, ഹാഫ് ഇഞ്ച്, ഹാഫ് ഇഞ്ച് താഴെ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അത് കുറേ വേറെ വേറെ ഡിഫറെൻറ്റ് മെത്തേഡിലാണ് തയ്ക്കുന്നത് ആൾക്കാർ. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നത് അത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ക്വാർട്ടർ ഇഞ്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ മുക്കാലിഞ്ച് അവിടെ താഴെ വിട്ടിച്ചാൽ മതി. ഇത് നമ്മൾ ബെൽറ്റ് കഴിഞ്ഞു, ഇതിങ്ങനെ നോക്കിക്കോളൂ, കറക്റ്റ് ഇങ്ങനെ വരും. അപ്പം ഇതിൻ്റെ അനുസരിച്ച് ഇവിടെ നിങ്ങൾ മുകളിലത്തെ തുണി വെട്ടുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് ഇവിടെ ഒരു 1 ഇഞ്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിങ്ങനെ ക്രോസിൽ വേണം മുറിച്ചെടുക്കാം കേട്ടോ. അത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മളിവിടെ ഡാട്ട് പിടിക്കുമ്പോൾ നമ്മൾ ഈ തുണി കുറഞ്ഞു പോകരുത്. ഇങ്ങനെ ഈ ഡാട്ട് പോകുമ്പോൾ, ഈ രണ്ട് ഡാട്ട് പോകുമ്പോൾ നമ്മളവിടെ തുണി പോകുമ്പോൾ ഇവിടെ ഒരു ക്വാർട്ടർ, ഇവിടെ ഒരു 1.5 ഇഞ്ച് 7.5 ഇഞ്ചസ്. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ താഴത്തെ പാർട്ടിൽ എൻ്റെ അടുത്ത് പേപ്പർ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചില്ല. പക്ഷെ നിങ്ങളിത് ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇങ്ങോട്ടില്ല. ഇത് നമ്മൾ ഇവിടെ വിട്ടത് 1.5 ഇഞ്ചായിരുന്നു സീം വിട്ടത്. ഇത് വിട്ട് കൊടുക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡാട്ട് ഇവിടെ പിടിക്കുമ്പോൾ തുണി നമുക്ക് താഴെ ബെൽറ്റിന് തയ്യാണ്ട് വരും, കുറവായി പോകരുത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.